പ്ലസ് ടു അധികപക്ഷ അനുവദിച്ച സർക്കാർ നടപടി സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ പ്രകാരമുള്ള ലിസ്റ്റിലുള്ള സ്കൂളുകളിൽ നിന്നു മാത്രം പ്ലസ് ടു നൽകിയാൽ മതിയെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടുന്നതിന് കാരണങ്ങൾ കാണുന്നില്ലെന്ന് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കും ശേഷാദ്രി നായിഡുവും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധിന്യായത്തിൽ പറയുന്നു. നിയമവിരുദ്ധമായ നടപടികൾ സാധൂകരിക്കാൻ കോടതികളെ കരുവാക്കരുതെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സർക്കാരിന് ഇക്കാര്യത്തിൽ കൂടുതൽ രേഖകളോ വിവരങ്ങളോ ഹാജരാക്കാനുണ്ടെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ മുമ്പാകെ ഹാജരാക്കാവുന്നതാണ്. വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തിയാണ് പ്ലസ് ടു ബാച്ച് അനുവദിച്ചത്. രേഖകൾ ഹാജരാക്കാനും സത്യവാങ്മൂലം ഹാജരാക്കാനും സമയം നൽകിയില്ല. നയം രൂപീകരിക്കുന്നതിന് സർക്കാരിന് അവകാശമുണ്ട്. സ്വകാര്യ സ്കൂളുകളിലെ PTA ഭാരവാഹികൾക്ക് ഹർജി നൽകാൻ അവകാശമില്ലെന്ന് തുടങ്ങിയ സർക്കാരിൻ്റെ തടസ്സവാദങ്ങൾ ഒന്നും ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചില്ല. സർക്കാരിൻ്റെ മുന്നിൽ ഇനി രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ പരിഗണനയിലുള്ള ഹർജികളിൽ വാദം തുടരുക, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുക. വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ഒരു ഭാഗം പൂർത്തിയാകുമ്പോഴും മുഴുവനാകാത്ത പ്ലസ് ടു പ്രവേശനം സർക്കാരിന് കീറാമുട്ടിയായി മാറുകയാണ്. TV ന്യൂ കൊച്ചി.